ബഹുമാനപ്പെട്ട ഐന്ദ്രീശ്യാവ് തങ്ങള്, ഞങ്ങൾ പട്ടിക്കാട് ജാമിയ നൂരിയ ആർമി കോളേജിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ എൻ്റെ സീനിയറായി അവിടെ പഠിച്ചിരുന്ന വിദ്യാർത്ഥിയായിരുന്നു. അതിൻ്റെ മുമ്പ് തന്നെ ഞങ്ങൾ പരിചയവും ബന്ധങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതോടുകൂടി ആ ബന്ധം ഒന്നുകൂടി ശക്തമായി. അങ്ങനെ ഏകദേശം എനിക്കൊരു 18-20 വയസ്സുണ്ടാവുമ്പോൾ, അല്ല 19 വയസ്സുണ്ടാവുമ്പോൾ സുശക്തമായ ഒരു ബന്ധം ഞങ്ങൾ തമ്മിൽ സ്ഥാപിക്കപ്പെട്ടു. അത് ബഹുമാനപ്പെട്ടവരുടെ മരണം വരെ ആ ബന്ധത്തിന് ഒരു പോറലും ഇൽക്കാതെ നിലനിന്നിട്ടുണ്ട്. വലിയ വലിയ വ്യക്തികളാവുമ്പോൾ അവർക്കൊരുപാട് സൽഗുണങ്ങളുണ്ടാവും. അവരേറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ അവർ വിശുദ്ധമാവുന്ന അഹിൽസുന്നത്തി ജമാഅത്തിൻ്റെ ആശയാദർശങ്ങൾക്ക് അഥവാ സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇവിടെ വിഭാവനം ചെയ്യണം. നമ്മൾ വിശ്വസിക്കുകയും നമ്മൾ അംഗീകരിക്കുകയും നമ്മൾ ആചാരങ്ങളായി കണക്കാക്കുകയും ചെയ്യുന്ന ഈ ഉന്നതമാവുന്ന വിശ്വാസ ആചാര അനുഷ്ഠാനങ്ങളെ അതിന് മുൻഗണന കൊടുത്തു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ. ഒരവസരത്തിൽ അദ്ദേഹം നേതൃത്വം നൽകുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു യോഗത്തിന് വിളിക്കാൻ വേണ്ടി ഒരു വിഭാഗം ആളുകൾ അവിടെ എത്തിയപ്പോൾ അന്ന് ഞാനും മൂപ്പരെ സമീപത്തവിടുണ്ട്. അന്ന് മൂപ്പര് അവരോട് പറഞ്ഞത് അന്ന് എനിക്ക് വരാൻ പറ്റൂല. അന്ന് സമസ്ത കേരള ജമീയ വിദ്യാഭ്യാസം സമസ്ത വിദ്യാഭ്യാസ ബോർഡിൻ്റെ യോഗം ഉണ്ട്, അത് ഒഴിവാക്കിയുള്ള ഒരു പരിപാടിക്കും വരാൻ പറ്റൂല. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, സമസ്ത കേരള ജമീയത്തുൽ ഉലമയും അതിനോട് ബന്ധപ്പെട്ടതായ അതിൻ്റെ യോഗങ്ങളും അതിൻ്റെ കാര്യങ്ങൾക്കൊക്കെ മുൻഗണന കൊടുത്തുകൊണ്ടിട്ട് ഈ സമുദായത്തിനേക്ക് നേതൃത്വം നൽകിയ ഒരു വലിയ മഹാനായിരുന്നു ബഹുമാനപ്പെട്ട പാണക്കാർ ഹൈദരലീഷ്യാവ്. അവരൊരുപാട് നന്മകളും ഗുണങ്ങളൊക്കെ ഉള്ള ഒരു വലിയ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. അതുകൊണ്ടാണല്ലോ വ്യക്തികളിലുള്ള നന്മകൾ നോക്കിക്കൊണ്ടാണ് ജനങ്ങളെ അവരിലേക്ക് ആകർഷിക്കുന്നതും അവരെ ബഹുമാനിക്കുന്നതും. അപ്പം ബഹുമാനിക്കപ്പെടാനും ആദരിക്കപ്പെടാനും സ്നേഹിക്കപ്പെടാനും ഒക്കെ പറ്റിയ എല്ലാ ഗുണങ്ങളും അദ്ദേഹത്തിലുണ്ടായി. അതോടൊപ്പം സുന്നി ആശയം, ആ ആശയത്തിൽ ഉള്ള മൂപ്പരെ ആ തീവ്രത, ഈ സംഘടനയോടുള്ളതായ മൂപ്പരുടെ അമിതമാവുന്ന ആ ബന്ധവും ഈ സംഘടനക്ക് ബഹുമാനപ്പെട്ടവർ നൽകിയ ആ പ്രാധാന്യം, ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഭൗതികമായ സുഖ സൗകര്യങ്ങളൊക്കെ ഉള്ള പല സംഘടനകളും മറ്റുമൊക്കെ ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതിലേക്കായിരിക്കും ആകർഷിക്കപ്പെടുക എപ്പോഴും. എന്നാൽ ബഹുമാനപ്പെട്ട ഐന്ദ്രീശ്യാവ് അങ്ങനല്ല. അവർ ഒന്നാമതായി കൊണ്ടിട്ട് സമസ്ത കേരള ജമീയത്തുൽ ഉലമക്ക് മുൻഗണന നൽകി. സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ ചെറുതും വലുതുമായ കാര്യങ്ങളിൽ അവരിടപെട്ടു. സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ ചെറുതും വലുതുമായ സ്ഥാപനങ്ങളെ അവർ സ്നേഹിച്ചു.
അതിനുവേണ്ടി പ്രവർത്തിക്കുകയും നേതൃത്വം നൽകുകയും ചെയ്തു. അപ്പോൾ ഒന്നാമതായിക്കൊണ്ട് ദീനിനെ കാണുകയും ആ ദീനിൻ്റെ സംഘടനയാവുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് മുൻഗണന കൊടുക്കുകയും ചെയ്ത വലിയ മഹാനാണ് ബഹുമാനപ്പെട്ട പാണക്കാട് ഇദരീശ്യാവ. അതുകൊണ്ട് തന്നെയാണ് അവരുടെ മരണശേഷവും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പോഷക സംഘടനകളൊക്കെ അവരെ അനുസ്മരിക്കുകയും അവരോടുള്ള ബഹുമാനം ആദരവ് സ്നേഹമൊക്കെ പ്രകടിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു. അവർ മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനിക്ക് ഏറ്റവും പ്രധാനമായത് അവൻ്റെ ഈമാനാണ്. അവൻ്റെ ഈമാൻ സംരക്ഷിക്കപ്പെടണം. ആ ഈമാൻ്റെ സംരക്ഷണത്തിന് വേണ്ടി അവൻ പ്രവർത്തിക്കണം, അവൻ നിലകൊള്ളണം, അവൻ നേതൃത്വം നൽകണം. അതാവണം അവൻ്റെ ഒന്നും രണ്ടും ഒക്കെ ഉള്ളതായ അവൻ്റെ അവൻ സ്ഥാനം കൊടുക്കപ്പെടുന്നത്. ഒന്നാമതായും രണ്ടാമതായും ഒക്കെ സ്ഥാനം കൊടുക്കപ്പെടേണ്ടത് എനിക്ക്. അവര് മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനിക്ക് അവൻ്റെ ദീനിൻ്റെ സംരക്ഷണമാണ് ഏറ്റവും പ്രധാനമായി. ആ ദീനിനെ സ്നേഹിക്കലും ദീനിനെ ബഹുമാനിക്കലും ആദരിക്കലൊക്കെ ദീനിൻ്റെ ഷിയാറുകളെ ആദരിക്കുക, ദീനിനെ അതും ദീനിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതൊക്കെ പൂർണ്ണമായി കൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ടിട്ട് ഏതെങ്കിലും നിൽക്ക് എന്തെങ്കിലും ആക്ഷേപങ്ങളോ അതിക്ഷേപങ്ങളോ പറയപ്പെടേണ്ടതായ എന്തെങ്കിലും ചെറുതോ ആവും അല്ലെങ്കിൽ നിസ്സാരമായതോ ആയ പ്രവർത്തനങ്ങൾ പോലും തങ്ങളിൽ നിന്നുണ്ടാവുന്നതിനെ തൊട്ട് തങ്ങൾ ജീവിത കാലഘട്ടത്തിൽ അത് ശ്രദ്ധിച്ചിട്ടുണ്ട്. അത് അവരെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ മനസ്സിലാക്കണം, അർഹതപ്പെട്ടവർക്ക് അവർക്ക് അവരോട് യോജിച്ച നിലക്കുള്ളതായ സ്ഥാനങ്ങൾ നൽകപ്പെടുകയും അല്ലെങ്കിൽ സ്ഥാനങ്ങൾ ലഭിക്കപ്പെടുകയും ചെയ്യുമ്പോൾ അതിൽ വളരെയധികം സന്തോഷവും അത് ലഭിക്കപ്പെടാനോ അല്ലെങ്കിൽ നൽകപ്പെടാനോ വേണ്ട പ്രവർത്തനങ്ങളും ബഹുമാനപ്പെട്ട വരുന്നുണ്ടായി. ഇപ്പം ഞാൻ തന്നെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസിഡൻ്റാവുന്ന സമയത്ത് മൂപ്പർ അത് എന്നെ വിളിച്ചു പറയുകയും മൂപ്പരതിൽ വളരെയധികം താല്പര്യം എടുക്കുകയും അത് ഞാൻ തന്നെയാണ് ആവേണ്ടത് എന്നുള്ളത് ബഹുമാനപ്പെട്ട ഉസ്താദന്മാരാവുന്ന MT ഉസ്താദ്, ആലിക്കുട്ടി ഉസ്താദ് അടക്കമുള്ള നമ്മുടെ നേതാക്കന്മാരോട് പറയുകയും മാത്രമല്ല അത് എഴുതിക്കൊണ്ടിട്ട് ആ തീരുമാനം പ്രഖ്യാപിക്കപ്പെടുന്ന ദിവസം വരെ അതവിടെ സൂക്ഷിക്കപ്പെടാൻ വേണ്ടി ആ ഒരു കടലാസ് എഴുതി കൊണ്ടിട്ട് ബഹുമാനപ്പെട്ട MT ഉസ്താദിൻ്റെ കൈവശം കൊടുക്കുകയും. അപ്പോൾ അത് ഒരു വലിയൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യനൊക്കെ ഉണ്ടാവുന്ന ഏറ്റവും വലിയൊരു നന്മയാണ്. അർഹതപ്പെട്ട ആളുകൾക്ക് അവരോട് യോജിച്ച തലക്കുള്ള സ്ഥാനങ്ങൾ അവർക്ക് നൽകപ്പെടുന്നതിൽ അത് സന്തോഷിക്കുക അല്ലെങ്കിൽ അത് ലഭിക്കപ്പെടാൻ ആവശ്യമാവുന്നതായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, അതായത് അതിന് അതിനെന്തെങ്കിലും നൽകുള്ളതായ തിരിപ്പുണ്ടാക്കേണ്ട സ്വഭാവമല്ല എന്നുള്ള അർത്ഥം അങ്ങനെയുള്ളു. എന്നാൽ നമ്മളൊക്കെ അങ്ങനെയാണ്, ആർക്കെങ്കിലും എന്തെങ്കിലും സ്ഥാനം കൊടുക്കും, ഇപ്പം എല്ലാം നമുക്കേനെ വേണമെന്നുള്ളതാണ് അപ്പം നമ്മളൊക്കെ മനസ്സിലാക്കും, ഒന്ന് വേറൊരാളിലേക്ക് പോകരുത്. അപ്പം അതൊരു നല്ല സ്വഭാവമല്ല, നേരെ അതിൻ്റെ എതിരായ ഒരു സ്വഭാവമായിരുന്നു തങ്ങൾക്കുണ്ടായിരുന്നത്.
അപ്പോൾ സമസ്തയുള്ള ജമീയത്തുൽ ഉലമയുടെ എന്ന് മാത്രമല്ല, ഞാൻ പ്രസിഡൻ്റായി കൂടെ തിരഞ്ഞെടുക്കപ്പെട്ട പിറ്റേ ദിവസം എന്നോട് ബന്ധപ്പെട്ട പലരോടും ആളെ പേരുകളൊന്നും ഞാൻ പറഞ്ഞില്ല. അവരോട് മൂപ്പര് ഞാൻ അതിൻ്റെ അർഹനാണ്, എന്നുള്ള ആ ഗുണങ്ങളൊക്കെ എന്താണെന്നുള്ളതും കൂടി മൂപ്പർ വിവരിച്ചുകൊണ്ട് പറയുകയുണ്ടായി. അപ്പോൾ ആ നിലയ്ക്ക് അതുകൊണ്ട് മാത്രമല്ല, ഞാൻ മൂപ്പരെ സംബന്ധിച്ച് അത് ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു 18 വയസ്സ് എനിക്കും ഒരു 23-24 വയസ്സ് മൂപ്പർക്കും ഉണ്ടായ സമയത്താണ് ഞങ്ങളുടെ ബന്ധം ഒന്നും കൂടി ശക്തമാകുന്നത്. അല്ലാതെ പല കല്യാണത്തിൻ്റെ വീടുകളിലും മറ്റുമൊക്കെ കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. അതിനുശേഷം ആ ബന്ധം ഒന്നുകൂടി ശക്തമായി. എൻ്റെ ആ പ്രദേശത്ത് നിന്ന് പോകുന്ന ആളുകളോടൊക്കെ എന്നെ പറ്റി അന്വേഷിക്കും, എനിക്ക് സലാം പറഞ്ഞേക്കും. വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ ഒരു പ്രത്യേക പരിഗണന, അത് പൊതുവെ പ്രത്യേകിച്ച് തങ്ങന്മാരൊക്കെ ആണെങ്കിൽ തങ്ങന്മാരെ പ്രത്യേകം പരിഗണിക്കുക എന്നുള്ള ഒരു സ്വഭാവം, അത് പൊതുവെ ഞങ്ങൾക്കൊക്കെ ഉണ്ടാവുന്നതാണത്. ആ ഒരു സ്വഭാവം കൂടി ബഹുമാനപ്പെട്ടവർക്കുണ്ടായി. അപ്പോൾ ഒരാളെയും ചെറുതായി കാണാതെ, അതാണൊരു മനുഷ്യനൊക്കെ നമുക്ക് വേണ്ടത്. നമ്മളെല്ലാവരും നമ്മൾ നമ്മളെക്കാൾ വലിയവരാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആരും ചെറുതായി കാണാതെ എല്ലാവർക്കും അവർക്ക് അർഹമാവുന്നതായ സ്ഥാനങ്ങൾ നൽകിയും കൊണ്ടിട്ട് അവരെല്ലാവരോടും സമീപിക്കുന്ന ഒരു സ്വഭാവക്കാരായിരുന്നു ബഹുമാനപ്പെട്ട തങ്ങൾ. അപ്പോൾ എത്ര തിരക്കുണ്ടെങ്കിലും ആ തിരക്കിൻ്റെ ഇടയിലൊക്കെ മൂപ്പർക്ക് അവസാന കാലഘട്ടത്തിലല്ല, അതിൻ്റെ കുറേ മുമ്പായിട്ട് ഓർമ്മകളൊക്കെ വളരെ ശരിയായി ഉണ്ടായിരുന്ന കാലഘട്ടങ്ങളിൽ എന്ത് ചെറുതും വലുതുമാവുന്ന വിഷയങ്ങളൊക്കെ വളരെ ശ്രദ്ധിച്ചു കൊണ്ടിട്ട് അത് ഞാൻ അങ്ങനെ ചെയ്യാണ്ടല്ലോ, ഇതിങ്ങനെ ചെയ്യാണ്ടല്ലോ എന്നുള്ള നിലക്ക് ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്യണ ഒരു സ്വഭാവം കൂടി ഈ ബഹുമാനപ്പെട്ടവർക്കുണ്ടായി. അപ്പോൾ ഒരു നേതാവിന് വേണ്ട എല്ലാ സൽഗുണങ്ങളും പൂർണ്ണമായിട്ട് സംഗമിച്ച ഒരു വലിയ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് ബഹുമാനപ്പെട്ട തങ്ങൾ.